ഈ കാശിൻ്റെ നോക്കിയിട്ട് എടുത്ത പടമല്ല ചെമ്മീൻ. അതുപോലെ തന്നെ കാശ് കിട്ടിയെങ്കിലും അതുപോലെ തന്നെ ഭാർഗവ നിലയാതെ ഒരു എക്സ്പെരിമെൻ്റ് ആണത്. സാധാരണ അന്നത്തെ യൂഷ്വൽ ഈ ഫാമിലി ഡ്രാമാസ് മെലോ ഡ്രാമാസ് ഒക്കെ വളരെ വ്യത്യസ്തമായ ഒരു സിനിമയായിരുന്നു. അത് ഇതുപോലെ തന്നെയായിരുന്നു ഓളവും തീരും. ഇപ്പം നേരത്തെ ചോദിച്ചല്ലോ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഔട്ട്ഡോറിൽ ഷൂട്ട് ചെയ്തതാണോ ചെമ്മീൻ്റെ ചോദിച്ചാൽ ചെമ്മീനിൽ ഔട്ട്ഡോർ അല്ല, എല്ലാം ഷൂട്ട് ചെയ്യാൻ ഒക്കില്ല, മുഴുവൻ കടലും കടലും ഇതൊക്കെയാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഓളവും തീരും കംപ്ലീറ്റ് ഔട്ട്ഡോറിൽ തന്നെ ഷൂട്ട് ചെയ്തത്. നോ നോട്ട് ഈവൻ എ സിംഗിൾ ഇൻഡോർ ഷോട്ട്. മറ്റേതിൻ്റെ അകത്ത് ചില്ലറ സെറ്റൊക്കെ ആയിട്ട് പലതും ചെയ്തിട്ടുണ്ട്, ഇതിൽ ഓളോന്തരത്തിൽ അത് ചെയ്തിട്ടേ ഇല്ല. ഇന്നത്തെ ഈ കൺസ്ട്രെയിൻസ് കൊണ്ട് അങ്ങനെ കംപ്ലീറ്റ് ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. ബിക്കോസ് നമ്മൾ സാധാരണ ധരിച്ചിരിക്കുന്ന അന്നൊക്കെ മിക്കവാറും സെറ്റ്സ് ഇട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു അല്ലേ അന്ന്. അല്ല, അന്ന് ഈ വീട്ടിനകത്ത് കയറി ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇന്നത്തെ പോലെ രണ്ട് മൂന്ന് ലൈറ്റ് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാനൊക്കില്ല, ഇന്നത്തെ അത്രയും പവർഫുൾ ലൈറ്റ്സ് ഇല്ല, ഫിലിമിൻ്റെ സ്പീഡ് വളരെ കുറവായിരുന്നു. അപ്പോൾ ഒരു മുറിയിലകത്ത് ഒരു ചെറിയ മുറിയിലകത്ത് കയറിയിട്ട് നിറയെ ലൈറ്റ് ഇട്ടിട്ട് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നാച്ചുറൽ ലുക്ക് അല്ല, ചിലപ്പം എക്സ്പോഷർ തന്നെ കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ അന്നത്തെ ലൈറ്റ്സ്, അന്നത്തെ ക്യാമറ ഇതൊക്കെ വെച്ച് നോക്കാൻ നേരത്തെ കൊച്ചുമുറിയിലൊന്നും കയറി ഇന്നത്തെ പോലെ ഷൂട്ട് ചെയ്യാൻ ഒക്കില്ല. ഇപ്പോൾ ഫിലിമിൻ്റെ സ്പീഡ് മാറി. പക്ഷേ സാർ, ഇങ്ങനത്തെ ഫിലിംസ് ചൂസ് ചെയ്ത് സാർ വേണം എന്ന് വെച്ച ഒരു ഒരു ലാർജസ്റ്റ് പാർട്ട് ഓഫ് ഡിസൈൻ, എനിക്ക് വ്യത്യസ്തമായ സിനിമ റോളുകൾ ചെയ്യണം എന്ന് വെച്ചാൽ അങ്ങനെ സെലക്ട് ചെയ്താണോ? അങ്ങനെ പറയാം. മറ്റേ അതല്ലേ, അത് ഈ നല്ല ക്യാരക്ടേഴ്സൊക്കെ വന്നത് കുറേയൊക്കെ ലക്കെന്ന് പറയാം. അല്ല, സ്വയംഭരത്തിൽ ആക്ട് ചെയ്തു നടൂർ ഗോപാലകൃഷ്ണൻ. അന്ന് നടൂർ പറയായിരുന്നു, ലൈക്ക് ഹി വാസ് സേയിങ് അതൊരു സ്ട്രഗ്ലിംഗ് സമയത്ത് ഞാൻ പോയി ചോദിച്ചതാണ്. അന്ന് മധു എന്ന് പറയുന്നൊരു വലിയ സ്റ്റാറാണ്, എനിക്ക് അഭിനയിക്കുമോന്ന് എനിക്ക് അന്ന് ഷുവറൊന്നും ആയിരുന്നില്ല. പക്ഷെ ചോദിച്ചു, അദ്ദേഹം ഉടനെ സമ്മതിച്ചു, അഭിനയിച്ചു. അപ്പം സാർ എന്തായിരുന്നു അങ്ങനെ അത് സെലക്ട് ചെയ്യാൻ കാരണം? അല്ല, അതല്ലേ ഗോപാല, ഇത് എനിക്ക് ചിത്രാഞ്ജലിയിൽ അല്ലേ, ചിത്രാഞ്ജലിയിൽ ഞാൻ മെമ്പറൊന്നും ആയിരുന്നില്ല. ബട്ട് ഞാൻ മിക്കവാറും എന്നും വൈകിട്ട് പോകുമായിരുന്നു. അപ്പോൾ ഗോപാലകൃഷ്ണൻ അവിടെ നിന്ന് പഠിച്ചു വന്നിട്ട് ഈ പക്ഷേ അന്നേ തന്നെ സിനിമയെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഗോപാലകൃഷ്ണൻ അതിന് മുമ്പെടുത്ത് ഏതിലൊക്കെ പൂർത്തിയാക്കാത്ത ഒന്നും രണ്ടെണ്ണത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതെ അതെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ ഇതിന് പകരം വേറൊരു കഥയായിരുന്നു എന്നൊരിലും അന്ന് ഞാൻ പോകുമായിരുന്നു. അല്ല, അപ്പോൾ സാർ ശരിക്കും അങ്ങനെ യു ഡി നോട്ട് റിയലി ലുക്ക് അറ്റ് കമേർഷ്യൽ സക്സസ് ഓർ ഹൗ മച്ച് അതല്ലായിരുന്നു നോക്കിയിരുന്നത് അല്ലേ? എന്തായാലും എങ്ങനെയായിരുന്നു അപ്പോൾ റോൾസ് അക്സെപ്റ്റ് ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു ഒരു റോൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ? ആരെങ്കിലും ഒരു കഥ പറയണു. അതെ, ഒരു ആദ്യമൊക്കെ ഈ റോൾ അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വരുന്ന റോൾ നമുക്ക് വരുന്ന റോള് എങ്ങനെയെങ്കിലും ശരിയാക്കുക എന്നുള്ളതായിരിക്കും ആദ്യത്തെ. സത്യൻ സാറുമായിട്ട് അഭിനയിച്ച ആ ഒരു അനുഭവം സാറിന് എങ്ങനെയായിരുന്നു അത് ഫീൽ ചെയ്യുന്നത്? ഞാൻ ആദ്യത്തെ പടത്തിലെ സത്യൻ സാറിൻ്റെ കൂടെയാണല്ലോ. എന്നാലും ഇപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു ജനറേഷൻ ഓഫ് സ്റ്റാർസിൻ്റെ സാറാണ് ഇപ്പം ശരിക്കും ഉള്ളത്. അന്ന് ഇവരുടെ കൂടെയൊക്കെ സത്യൻ, പ്രേംനസ്, ഒരു ട്രയംവേറ്റ് ഉണ്ടായിരുന്നല്ലോ മൂന്ന് പേര് നിങ്ങൾ. അങ്ങനെ ആ ഒരു അനുഭവം എന്തായിരുന്നു അന്നത്തെ? അങ്ങനെ വലിയൊരു അനുഭവം എന്നൊന്നും പറയാൻ എനിക്ക് തോന്നിയില്ല. മേ ബി ബിക്കോസ് ഞാൻ ഈ മേ ബി ബിക്കോസ് ഐ വാസ് എ ട്രെയിൻഡ് ആർട്ടിസ്റ്റ്. അങ്ങനെ ഒരു പ്രത്യേകതൊന്നും തോന്നിയില്ല. പിന്നെ സത്യൻ സാറിൻ്റെ പടങ്ങളൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, നസീറിൻ്റെ പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെക്കുറിച്ച് വളരെ അടുത്ത് പേഴ്സണലായിട്ടുള്ള പരിചയമൊന്നും ഇല്ലാന്നൊരിലും നമുക്കറിയാം, നമുക്ക് പരിചയമുണ്ടെന്ന് തോന്നുമില്ല. നമ്മൾ സിനിമയിൽ ധാരാളം കണ്ടിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അവർ വളരെ എക്സ്പീരിയൻസ് ആയിരുന്നു. അവർ വന്നൊരു 10 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ വരണേ. അതെ, നസീറും സത്യൻ സാറും ഒക്കെ ഐ തിങ്ക് 50 51 ഒക്കെ വന്നു. ഞാൻ വന്നപ്പോൾ 62 ആയി. അപ്പോൾ ഇത്രയും കാലത്ത് അവരുടെ പടങ്ങൾ കാണുന്നുണ്ടായിരുന്നു.